നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. AFC ഏഷ്യൻ കപ്പിൻ്റെ സെമി ഫൈനലിൽ ഇന്നലെ നടന്നതൊരു വമ്പൻ അട്ടിമറിയാണ്. സൗത്ത് കൊറിയയെ, സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന സൗത്ത് കൊറിയയെ ജോർദാൻ പരാജയപ്പെടുത്തി, അതും ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക്. അങ്ങനെ ജോർദാൻ ഏഷ്യൻ കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഹ്യൂമിൻസൺ അടങ്ങുന്ന സൂപ്പർ താര നിരയുമായിട്ടാണ് സൗത്ത് കൊറിയ കളിച്ചത്. പക്ഷേ ആദ്യ പകുതിയിൽ മത്സരം ഗോൾ രഹിതമായിരുന്നു. 2 പകുതിയിൽ കളിയുടെ 53-ാമത്തെ മിനിറ്റിൽ നെയ്മത്തും 66-ാമത്തെ മിനിറ്റിൽ തമാരിയും ഗോളടിച്ചപ്പോൾ, അതും കിടിലൻ ഗോൾ, അങ്ങനെ 2 ഗോളുകൾ അടിച്ചപ്പോൾ സൗത്ത് കൊറിയയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ വിജയമാണ് ജോർദാൻ സ്വന്തമാക്കിയത്. സംഗതി, കളിയിൽ ആധിപത്യം പുലർത്തിയതൊക്കെ സൗത്ത് കൊറിയയായിരിക്കും. എന്നാൽ കൃത്യമായിട്ട് തങ്ങളുടെ പദ്ധതി നടപ്പാക്കി ജോർദാൻ ഏഷ്യൻ കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. ഇതാണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം. അതായത്, ഒരു ഭാഗത്ത് സൂപ്പർ താര നിര, വമ്പൻ ലീഗുകളിൽ കളിക്കുന്ന താരങ്ങൾ അണിനിരക്കുന്നു. ഫിഫ വേൾഡ് റാങ്കിങ്ങിൽ 23-ാം സ്ഥാനത്താണ് സൗത്ത് കൊറിയ, ഏഷ്യയിലെ വമ്പന്മാർ. അതേസമയം ജോർദാൻ 87-ാം സ്ഥാനത്താണ്. എന്നിട്ടും വമ്പന്മാരെ തോൽപ്പിച്ചവർ ഫൈനലിലേക്ക് കടക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ലോവർ റാങ്കുള്ള ഒരു ടീം ഏഷ്യൻ കപ്പിൻ്റെ ഫൈനലിലേക്ക് കടക്കുന്നത്. ഇതാണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം. റാങ്കിങ്ങിലും അതുപോലെ ലീഗിൻ്റെ നിലവാരത്തിലും, കളിക്കാരേത് ലീഗിൽ കളിക്കുന്നു എന്നതൊന്നും ഫുട്ബോളിന് റിസൾട്ട് നൽകുന്നതിൽ അത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് നോക്കി ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് കൃത്യമായി തെളിയിക്കുന്നു. ഫുട്ബോളിൻ്റെ അനിശ്ചിതത്വം എന്ന സൗന്ദര്യം ആർക്കും ആരെയും തോൽപ്പിക്കാം എന്നുള്ളത് ഒരിക്കൽ കൂടി ഇവിടെ വെളിവാകുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.